അവിടുന്ന് മേൽത്തരം ഗോതമ്പ് കൊണ്ട് അവരെ തീറ്റിപ്പോറ്റുകയും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവരെ സംതൃപ്തരാക്കുകയും ചെയ്തു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ യേശുക്രിസ്തുവിൻ്റെ പരമപരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ, ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുനാഥൻ മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. ഒരുപക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു വലിയ രഹസ്യം, ഒരു ഗോതമ്പപ്പത്തിൽ അവിടുന്ന് സന്നിഹിതനായിരുന്നുകൊണ്ട് വീഞ്ഞിൻ്റെ രൂപത്തിൽ അവിടുത്തെ രക്തം നമുക്ക് നൽകുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് വെറും ഒരു തമാശയായിട്ടോ കെട്ടുകഥയായിട്ടോ ഒക്കെ തോന്നുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കെട്ടുറപ്പ് നൽകുന്ന, മുന്നോട്ട് നയിക്കുന്ന, ഊർജം നൽകുന്ന ആത്മീയ സ്രോതസ്സായി പരിശുദ്ധ കുർബാന നിലകൊള്ളുന്നു. യേശുനാഥൻ അന്ത്യത്താഴ വിരുന്നിൽ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ലോകാവസാനം വരെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് കുർബാന വജസ്സുകൾ സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന എന്നേക്കുമായി ലോകത്തിന് നൽകുമ്പോൾ അന്നു മുതൽ ഇന്ന് വരെ നിരന്തരം അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബലി നമ്മുടെ ക്രിസ്തീയ സഭയുടെയും ആത്മീയ ഊർജത്തിൻ്റെ സ്രോതസ്സാണ്, ഉറവിടമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്നും ഓടിച്ചെല്ലാവുന്ന, നമ്മുടെ പ്രതിസന്ധികളിലും വേദനകളിലും അടുത്ത് അണഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ, ക്ഷണിക്കുവാനൊക്കെ നമ്മെ യോഗ്യരാക്കുന്ന, നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ. ഈ ദിവ്യകാരുണ്യം യോഗ്യതയോടെ ഉൾക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അവിടെ നൽകുന്ന ദാനങ്ങൾ അനവധിയാണ്. ഒരുപക്ഷേ ഒരുക്കമുള്ളൊരു ഹൃദയത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കുന്ന ആ വലിയ കൃപയുടെ അനുഗ്രഹത്തെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരിക്കുകയില്ല. യേശുവിൻ്റെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ശരീരവും രക്തവും നമുക്ക് ഭോജനപാനീയമായി നൽകുന്ന യേശുവിൻ്റെ വലിയ സ്നേഹത്തിന് നന്ദി അർപ്പിക്കാം. അവിടുന്ന് എത്ര വലിയ കരുണയാണ് ഈ കൂദാശയിലൂടെ, ദിവ്യ കൂദാശയിലൂടെ നൽകുന്നതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് സഭ ഈ കൂദാശയെ പരിശുദ്ധ ദിവ്യകാരുണ്യമെന്നാണ് വിളിക്കുക. ദിവ്യമായ കരുണയുടെ രഹസ്യമടങ്ങുന്ന ഈ പരിശുദ്ധ കുർബാന നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ അർപ്പിക്കാം. യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം എന്നും മനസ്സിലാക്കി അതിന് എന്നും കടപ്പെട്ടവരായി, അതിനോ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തോട് കടപ്പെട്ടവരായി, സ്നേഹത്തിന് സാക്ഷികളായി തീരുവാനായിട്ട് നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓരോ പരിശുദ്ധ ബലിയും പൂർണ്ണമാകുന്നത് ബലിയർപ്പണം ഭക്തിയോടെ സ്വീകരിക്കുകയും ഭക്തിയോടെ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല,
അതിൽ നിന്നും സ്വീകരിക്കുന്ന ആത്മീയ ഊർജം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് പോകുവിൻ നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന വചനത്തോടെ ദിവ്യബലി അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ ദിവ്യകാരണത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്വ തന്നെയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ആത്മീയ ഊർജം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും സ്വീകരിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പറ്റാത്ത ഉറവിടമായ യേശുവിൻ്റെ ചൈതന്യവും സുവിശേഷവും അത് ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ സാക്ഷികളാകുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം. ഈ കൊറോണ കാലത്തും പ്രത്യേകിച്ചും ഭവനങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കാം, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ യേശുവിൽ സമർപ്പിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന സഹോദരങ്ങളെ പലവിധ പീഡകളിലൂടെ പ്രതിസന്ധികളിലൂടെ പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്. അവരേവരെയും യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൽ ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ഈ ബലിയർപ്പിക്കുവാൻ നമ്മുടെ പാപാവസ്ഥകളോർത്ത് മനസ്തുതിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരിച്ചാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാനുള്ള പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാണത്തിന് ആ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായവരോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമേക്കിടാ നന്ദി ചൊല്ലുന്നിവതാണയാ, ദൈവമേ കർത്താവേ. ഞങ്ങൾ തന്നെ ശരണീശുവേ.
സ്വരൂപൻ പിതാവുകൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്കു വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങുതനേകനം നാദരും അങ്ങു മാത്രം പരമോന്നതും ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മരണീയമായി കൂദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിൻ്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദൈവരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അക്കാലത്ത് മോഷിച്ചെന്ന കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന്റെ ദഹന ബലികളിലും ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിൽ മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്ക വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. രണ്ടാം വായന ഹെബ്രായ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വരാനത്തെ നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ട വസ്തുക്കൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിൽ തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല.
വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവരൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്തെ രക്ഷയായി തീർന്നു. കർത്താവിന്റെ വചനം. അല്ലേലൂയ, അല്ലേലൂയ. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അല്ലേലൂയ. അഭിഷേകം ചെയ്തെന്നെ പരിപാവനാത്മനിലവാൻ പരിപൂരിതനായി വന്നി സുവിശേഷമവനീനരുളാ അഭിഷേകം ചെയ്തെന്നെ കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് സ്വീകരിക്കുവൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്ത് അവൻ അവരോട് അരുൾ ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. ക്രൈസ്തവന് സുവിശേഷം. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ കോളിനച്ച, അജിത്തച്ച, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തിരുസഭ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ പരമപരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുർബാന എന്നത് ക്രൈസ്തവ ജീവിതത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയം എന്ന് വേണമെന്ന് നമുക്ക് പറയാം. വിശുദ്ധ കുർബാനയില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല, ക്രൈസ്തവ വിശ്വാസമില്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. രണ്ടാം വത്തിക്കാൻ സുനഗദോസിൽ ഇങ്ങനെ പറയുന്നു, ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ഉറവിടവും സമർപ്പണവും കേന്ദ്രവുമാണ് വിശുദ്ധ കുർബാനയെന്ന്. അതുമാത്രമല്ല, യേശു ക്രൈസ്തു തന്നെ തന്നെ തൻ്റെ ജനതയ്ക്ക് സമർപ്പിക്കുന്നതുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:53 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ
നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകില്ല എന്ന് നമ്മൾ ഓരോരുത്തരോടും സത്യം ചെയ്ത് പറയുകയാണ്. അതുമാത്രമല്ല, ക്രൈസ്തവരായ കത്തോലിക്കരായ നമ്മുടെ വിശ്വാസ ഗ്രന്ഥവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഏറ്റവും പ്രധാനമായ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ആഹാരമെന്നും ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ആത്മീയ പാനീയമെന്നും ഇതില്ലാതെ ക്രൈസ്തവർക്ക് വിശ്വാസമില്ല എന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാനായിട്ടുള്ള ഒരു ആത്മീയ ആയുധമാണ് വിശുദ്ധ കുർബാന. വൈദികൻ തൻ്റെ കരങ്ങളാൽ ഉയർത്തപ്പെടുന്ന ആ ഗോതമ്പ് അപ്പവും പാനപാത്രത്തിലെ മുന്തിരിച്ചാറും വെറും അപ്പവും മുന്തിരിച്ചാറുമല്ല, യേശുക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നാണ് നാം വിശ്വസിക്കുന്നതും നമ്മുടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നതും. നാം ഒത്തിരിയേറെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. എന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്, ഒരു മഹാസംഭവമാണ് 1996 ഓഗസ്റ്റ് 15 തീയതി അർജൻറ്റീനയിലെ ബയൂനോസ് ഏരിയസ് എന്ന സ്ഥലത്ത് സംഭവിച്ചത്. ഓഗസ്റ്റ് 15 തീയതി 1996 സാന്താ മരിയ എന്ന ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്ന വേളയിൽ, ദിവ്യകുർബാന സ്വീകരണ വേളയിൽ ഒരാളുടെ കയ്യിൽ നിന്നും ദിവ്യകുർബാന താഴേക്ക് വീഴുകയുണ്ടായി. അത് പൊടിപടലങ്ങൾ പാലിച്ചതുകൊണ്ട് അയാൾക്കത് എടുത്ത് സ്വീകരിക്കുവാനായിട്ട് സന്നദ്ധ വന്നില്ല. അങ്ങനെ താഴേക്ക് ഉപേക്ഷിച്ചിട്ട് അയാൾ പോകുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ അത് കാണുകയുണ്ടായി, താഴെ ദിവ്യകുർബാന കിടക്കുന്നതായിട്ട്. പെട്ടെന്നും തന്നെ വികാരി അച്ഛനെ പോയി വിവരം അറിയിക്കുകയാണ്. അച്ഛൻ വന്ന് നോക്കുമ്പോൾ പൊടിയാൽ കിടക്കുന്ന ഒരു ദിവ്യകുർബാന, അത് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെള്ളമൊഴിച്ച് ലയിച്ചെടുക്കാമെന്ന് വിചാരിച്ച് സക്രാരിയിൽ സൂക്ഷിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വൈദികൻ സക്രാരി തുറന്ന് അത് വെള്ളത്തിൽ അഴിച്ചു കാണും എന്ന് കരുതി തുറന്നു നോക്കുമ്പോൾ കാണപ്പെടുന്നത് ചുവപ്പ് നിറത്തിലും വെള്ളവും ചുവപ്പ് നിറമായി മാറിയിരിക്കുന്നതാണ്. അങ്ങനെ ആ രൂപതയിലെ കർദിനാൾ ജോർജ് മരിയോ പോയി പറയാൻ ഇടയുണ്ടായി. കർദിനാൾ ജോർജ് മരിയോ ഇന്നത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. കർദിനാൾ ഇങ്ങനെ വികാരിയച്ഛനോട് പറഞ്ഞു, നമുക്കത് വെള്ളത്തിൽ ലയിക്കുന്നത് വരെ നമുക്കത് സൂക്ഷിക്കാം, സക്രാരിയിൽ തന്നെ സൂക്ഷിക്കാമെന്ന്. എന്നാൽ ഇടയ്ക്കിടെ വികാരിയച്ഛൻ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൻ്റെ നിറവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1999 വിദഗ്ധന്മാരായ ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഇടയുണ്ടായി പരിശോധനയ്ക്കായി. എന്നാൽ ഇത് എന്താണ്, എവിടെ നിന്നും കൊണ്ടുവരുന്നെന്നും അവർ പറയുകയുണ്ടായില്ല. ആ പരിശോധനയുടെ ഫലം കേട്ടപ്പോൾ ലോകം മുഴുവനും ഞെട്ടുകയാണ്. ആ രക്തകണങ്ങളിൽ വൈറ്റ് ബ്ലഡ് സെൽസ് കാണാനിടയുണ്ടായി, ശ്വേതരക്താണുക്കൾ കാണാൻ ഇടയുണ്ടായി. ഈ ശ്വേതരക്ത അണുക്കൾ കാണുന്നത് ജീവനുള്ള ഒരു ജീവിയിൽ മാത്രമാണെന്നാണ് പരിശോധനയിൽ അവർക്ക് പറയുവാൻ ഇടയുണ്ടായത്. അതുമാത്രമല്ല, ഒരു വിദഗ്ധനായ കാർഡിയോളജിസ്റ്റും പറയുകയാണ്, ഇത് ഹൃദയത്തിലെ ഒരു ഭാഗമായിട്ടാണ് പരിശോധനയിൽ അവർക്ക് കാണുവാൻ ഇടയുണ്ടായത്. ആദ്യം തന്നെ പറയുകയാണ്, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എന്താണെന്ന് പോലും അവരോട് പറയാൻ ഇടയുണ്ടായില്ല. എന്നാൽ പരിശോധനയിൽ അറിഞ്ഞ കാര്യമാണ് അത് ജീവനുള്ള ഒരു മാംസമെന്നും, അത് പ്രത്യേകിച്ചും ഹൃദയത്തിൽ നിന്നുള്ള ഒരു മാംസ കഷണമാണെന്നാണ്
പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഈ മഹാസംഭവം നമ്മെ ഓർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യം ഒരു സാധാരണ അപ്പമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവും ആണെന്നാണ്. പ്രിയ സഹോദരരെ, ഈ ദിവ്യകുർബാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വലിയ സന്ദേശമായും നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ട വലിയ ഒരു സന്ദേശമാണ് നാം ഇരു കൈകളിൽ സ്വീകരിക്കുന്ന ദിവ്യകുർബാന. നമ്മുടെ ഉള്ളിലേക്ക് നാം സ്വീകരിക്കുന്ന ദിവ്യകുർബാന ജീവനുള്ള യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലും നാം വായിച്ചു കേട്ട്, കാൽവരി യാത്രയ്ക്ക് മുമ്പായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കുന്നതായിട്ട്, ആ പെസഹ ആചരിക്കുന്ന വേളയിൽ യേശു ഒരു പുതിയ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. തൻ്റെ ശരീരം ശിഷ്യന്മാർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തുകൊണ്ട് പറയുന്ന ആ വാക്കുകളിലൂടെ ഒരു പുതിയ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഇത് സ്വീകരിക്കുന്നത്, ഇത് എൻ്റെ ശരീരമാണെന്ന്, നിങ്ങൾ പാനം ചെയ്യുന്നത് എൻ്റെ രക്തമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു ഉടമ്പടി. നാം പഴയ നിയമത്തിലും ഒരു ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കർത്താവ് ഇസ്രയേൽ ജനതയുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടി, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും, എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന്, ഞാൻ കാണിച്ചു തരുന്ന പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുമെന്ന് ഇസ്രയേൽ ജനതയോട് കർത്താവ് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമായ എല്ലാറ്റിൻ്റെയും സർവശ്വനായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകതാവും ജാതനായ ഏകദൈവത്തിനും എല്ലാവർക്കും മുമ്പ് പിതാവ് ജനിച്ചനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനെങ്കിലും ശ്രദ്ധിക്കപ്പെടാത്തവനും പിതാമാവശ്യത്തെ ലേഖനമായ അവിടെ നിന്ന് വഴി സ്ഥലവും ശ്രദ്ധിക്കപ്പെട്ട് മനുഷ്യരാ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യാമരതിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായിത്തീർന്ന് പന്തിയുസ്കുൽ ആദിവസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഇതിനനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വിളിച്ചു കാത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടെ നമുക്കത്തോടെ വീണ്ടും വരും. അവിടെ രാജനമസ്ഥാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശ്രദ്ധിക്കപ്പെടുന്നവനും ആദ്യം സംസാരിച്ചവനുമായ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യരുടെ ഏപ്പം വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വനാഥൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് അവിടെ നിന്ന് സ്വീകരിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കുന്ന വലിയ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദി അർപ്പിച്ച് നമ്മുടെ എല്ലാ ആത്മീയ ഭൗതിക നന്മകൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ സിൽവസ്റ്റർ മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് വരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്ക്
തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർക്ക് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം മൗനമായ നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും നിയോഗങ്ങളും ദിവ്യകാനനാഥന് സമർപ്പിക്കാം. പ്രത്യേകിച്ചും കൊറോണ എന്ന മഹാമാരിയാൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശുവിൽ സമർപ്പിക്കാം. അവിടുത്തെ വലിയ കരുണ ലോകത്തിൻ്റെ മേലുണ്ടാകുവാൻ, ഈ വലിയ വിപത്തിൽ നിന്നും ലോകം മുഴുവനും ഇത്രയും വേഗം കരകയറുവാൻ അവിടുത്തെ വലിയ സംരക്ഷണവും അവിടുത്തെ സ്നേഹവും നമ്മുടെ മേലെന്നും ചൊരിയുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, വിശ്വാസത്തിൽ പ്രതിസന്ധി നേരിടുന്നവർ, ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും വിവേകാനന്ദനാഥന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളേണമേ. പ്രിയ സഹോദരന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവും ആ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ച ദ്രവ്യങ്ങൾ വഴി കൗദാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടകർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്ക് അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ
ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലഹമാരോടും പ്രധാന മാലഹമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ ദൈവം, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ദൈവം, പരിശുദ്ധൻ ദൈവം, പരിശുദ്ധം നിർഗമനീരഞ്ഞോ മഹീം തിരുനാമത്തിൽ കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സിൽവസ്റ്റർ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലിഹായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. ഞങ്ങൾ തൻ ദാതാ നിന്നാമം പൂജിതമായിടേനും വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ളന്താരിലോ ആയിടേനും അന്നന്നു വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമായിടേനും അന്യതന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോ ഞങ്ങൾ തന്ദ്രോഹം നീ ക്ഷമിക്കാ പാപപരീക്ഷയെ ഉൾപ്പെടുത്താതെ തിങ്കളിൽ നിന്നു നീ കാത്തിരേ. കർത്താവെല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. നടദിനങ്ങളിൽ സമാധാനം കനിവാം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നടരക്ഷനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷിതരാവുകയും
സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോങ്ങേ സഭയുടെ വിശ്വാസം തക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ കുഞ്ഞാടിരാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ. ക്ഷണിതാക്കളോ അനുഗ്രഹീത ഭവനത്തിൽ വരുവാൻ യോഗ്യതയില്ല. അവിരുന്നരുൾ ചെയ്ത അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖമാകുവാൻ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അത് മാത്രമാണ് എന്നേ
കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യാനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകാനും സത്പ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദൈവത്തിന് നന്ദി. ജീവന്റെ വെളിച്ചം നീ എന്ന ഭയം.